മാഡം നമസ്കാരം. കറുത്ത നിറമുള്ള ഒരു മോഹിനിയാട്ടം കളിക്കരുതെന്ന് മാഡം പറഞ്ഞായിരുന്നു. കറുത്ത നിറമുള്ളവർക്കൊന്നും കളിക്കാൻ പറ്റിയല്ല മോഹിനിയാട്ടം. അപ്പൊ കറുത്ത നിറമുള്ളവർ എന്തോ കളിക്കണം മാഡം. കാക്കയുടെ നിറമുള്ളവര് അത്ര നിർബന്ധം വന്നപ്പോ കാക്കാരിശനാണ് കളിക്കട്ടെ. മാഡം എന്തൊരു തോൽവിയാണ് മാഡം. മാഡത്തിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇത് എന്റെ വീടാ. രാമു രാമു, ഈ കണ്ണായ സ്ഥലം മൊത്തം എന്റെതാ. സെന്റിന് 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിച്ചതാ. ഇപ്പൊ ഞാൻ വന്നണക്ക് ഒരു സെന്റ് 50 രൂപയ്ക്ക് പോലും ആർക്കും വേണ്ട. രാമു രാമു, ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? അല്ല, എനിക്ക് ചായ ഒന്നും വേണ്ടായിരുന്നു. കറുത്ത നിനക്ക് വെളുത്ത പാലൊഴിച്ച് ചായ ഇട്ട് തരാം. ഞാൻ ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു മാഡം, അന്നേ ഏറെ കേറിയേനെ. ഞാൻ പാട്ട് പാടും, നിങ്ങൾക്ക് അതറിയാവോ? ആണോ, ഒന്നൊന്ന് പാടു മാഡം. കറുപ്പിനഴകെ ആഹാ, വെളുപ്പിനഴകെ, അടിപൊളി അടിപൊളി. മാഡം മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ? വെളുത്തവരുടെ മാത്രം. മാഡത്തിന് ഇഷ്ടമുള്ള റിവ്യൂവർ ആരാ? അശ്വന്ത് കൊക്ക്. കൊക്കോ? ആ, കൊക്കിന് വെള്ളനിറം അല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടം. മേഡം അശ്വന്ത് കോക്കെന്നല്ലേ പുള്ളിയുടെ പേര്? എന്നാ എനിക്കിഷ്ടമല്ല. മേഡത്തിന് യാത്ര ചെയ്ത് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എനിക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൗസ്. ഹലോ, ഞാൻ പറഞ്ഞപോലാണെങ്കിലേ ഞാൻ വരത്തുള്ളൂ. അല്ലേ വരത്തില്ല. ഇല്ല. ആരാ മേഡം വിളിച്ചേ? എന്നെ ഈ അമ്പലത്തിൽ ഉത്സവത്തിന് വിളിച്ചു. എന്നിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു ആനയുണ്ടെങ്കിൽ ആനയ്ക്ക് 2 കോട്ട് കുട്ടി ഇടണമെന്ന് പറഞ്ഞു. എന്നിട്ട് വൈറ്റ് പ്രൈമർ അടിക്കാമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ഐരാവതം കൊണ്ടുവരണം. രാമു രാമു, ചായ. അയ്യോ, മൈക്കിന്റെ കറുത്ത വയറ്. മാഡം, കറുത്ത തേയില പൂർണ്ണമായും ഒഴിവാക്കി വെളുത്ത പാലിലുണ്ടാക്കിയ ചായ, അതും വെളുത്ത കപ്പിൽ. അല്ല രാമു, എന്താ ഇങ്ങനെ? ഞാൻ ഈ ചായയുടെ പാല് മേടിക്കാനൊന്ന് പുറത്തു പോയി, അപ്പോൾ വെയിൽ കൊണ്ട് കരുവാളിച്ചു. ആ എന്നെങ്ങാണം മാഡം കണ്ടിരുന്നെങ്കിൽ. ഞാനിവിടുന്ന് പോവാ, എനിക്ക് ഇന്റർവ്യൂ ഒന്നും വേണ്ട. പോലെ ഉച്ചക്ക് വെളുത്ത കഞ്ഞിയും വെളുത്തുള്ളിയും അച്ചാറും ഉണ്ട്, അതുകൂടെ കുടിച്ചിട്ട് പോവും. അയ്യോ വേണ്ടായേ.